വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ 14-ാമത്തെ വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K rupees ആണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർഡേർഡ് ആൻഡ് ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നുള്ളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെക്ടേഴ്സ് ഇൻ ആർ ടു ദ പവർ എന്നിനെ മെട്രിസസിന്റെ റോ വെക്ടേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ കോളം വെക്ടറുമായിട്ടും നമുക്ക് റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എന്നിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഹൊറിസോണ്ടലി അതുപോലെ തന്നെ വെർട്ടിക്കലിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെഡിങ് ആയിട്ട് എങ്ങനെയാണ് വരിക, വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ can be represented horizontally. ഹൊറിസോണ്ടലി റെപ്രസെന്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് മെട്രിസസില് അത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും, അതൊരു റോ വെക്ടറിന് ഈക്വലന്റ് ആയിരിക്കും. സിമിലർലി ആൻഡ് വെർട്ടിക്കലി അതിനെ പറയുന്ന പേരാണെന്ത്, കോളം വെക്ടർ എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് പറയാന്, കോളം വെക്ടർ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ എക്സ് ഈക്വൽ ടു കേൾഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് x1 x2 xn ഇങ്ങനെ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു x1 x2 xn എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സിമിലർലി വെർട്ടിക്കലായിട്ട് എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, xn എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിനെ എഴുതുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു വട്ടം പരീക്ഷിക്കുകയും ഇതിന്റെ ഡെഫിനിഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഞാനത് പരീക്ഷിക്കാൻ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനിഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ. ഡെഫിനിഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ. അപ്പൊ ഡെഫിനിഷൻ ആയിട്ട് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ, അതിന് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. സോ വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ ഈസ് ദി കളക്ഷൻ ഓഫ് എൻ ടപ്പിൾസ് ഓഫ് ദ ഫോം x1 x2 xn. That is matrix 1 into 1 by n. That is matrix 1 by n. And this can also be of the form. ഈ n by n എന്ന് പറയുമ്പോൾ ഒന്നിനെ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x1 x2 xn എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് വെക്ടേഴ്സ് ഓഫ് ഡെഫിനിഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ.
വെക്ടേഴ്സ് ഇൻ ആർ റേസ് ടു എൻ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് കംപ്ലീറ്റ് ഇനി ഡിസ്കസ് ചെയ്യും. സോ അടുത്ത വീഡിയോ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലീറ്റ് ന്യൂമറിക്കൽ സെഷൻസ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ.